വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടൻ മുകേഷ്. നായകനായും ഹാസ്യനടനായും സഹനടനായും ഒക്കെ മലയാളത്തിൽ തിളങ്ങുന്ന മുകേഷ് ആദ്യ ഭാര്യ സരിതയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ 2013 നർത്തകിയായ മേദുൽ ദേവികയെ വിവാഹം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിരിക്കുകയാണ്. കുടുംബകോടതിയിൽ ദേവിക വിവാഹമോചന ഹർജി ഫയൽ ചെയ്തു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചരിക്കുന്നു. ഇരുവരും തമ്മിൽ വേർപിരിയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ MLA എം മുകേഷിനെതിരെ CPMലും കടുത്ത അസംതൃപ്തി തന്നെയാണ്. മുകേഷ് മേദുൽ ദേവിക വിവാഹമോചന വാർത്ത ശരിയാണെങ്കിൽ മുകേഷിനെതിരെ ഗാർഹിക പീഡന പരാതി നൽകണമെന്ന് ബിന്ദു കൃഷ്ണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നീണ്ട 9 വർഷത്തെ ദാമ്പത്യ ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. മുകേഷോ ദേവികയോ പ്രതികരിച്ചിട്ടുമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ചാണ് മുകേഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ബിന്ദു കൃഷ്ണയുടെ നീളൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒട്ടേറെ പരാമർശങ്ങളുണ്ട്. എം മുകേഷിന്റെയും മേദുൽ ദേവികയുടെയും സ്വകാര്യ ജീവിതത്തിൽ തടയിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മേദുൽ ദേവിക എന്ന വനിത അനുഭവിച്ച ദുരവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ എം മുകേഷിന് എതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കാൻ സംസ്ഥാന പോലീസ് വകുപ്പ് തയ്യാറാകണം. ജനപ്രതിനിധിയെ കൂടിയായ മുകേഷിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷണറും തയ്യാറാകണം. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ വെല്ലുന്ന പൂരപ്പാട്ട് എം മുകേഷിൽ നിന്നും പല പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കേരള ജനത കേട്ടിട്ടുള്ളതാണ്. 14 വയസ്സുള്ള വിദ്യാർത്ഥിക്കെതിരെ വരെ വളരെ മോശമായി സംസാരിച്ച മുകേഷിന്റെ സ്ത്രീകളോടുള്ള ശൈലി അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സരിത തന്നെ പല പ്രാവശ്യം പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം മുകേഷിന് സംരക്ഷണ കവചം ഒരുക്കി വെള്ളപൂശിയത് ഇടതുപക്ഷമാണ്. മുകേഷിന്റെ നിലവിലെ കുടുംബ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. മേദുൽ ദേവിക എന്ന വ്യക്തിയുടെ കുലീനത ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അന്നത്തെ നിലപാടിലൂടെയായിരുന്നു. നെഗറ്റീവ് വാർത്തകളിൽ ഇടം പിടിക്കാതിരിക്കാനും ആ സ്ത്രീ പ്രത്യേകം ശ്രദ്ധിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ അതിൽ പരിഹാസ രൂപത്തിൽ മുകേഷ് കമന്റ് എഴുതിയിരുന്നു. പരിഹാസ കമന്റുകൾ എഴുതി അന്യരെ പരിഹസിക്കുന്ന സമയത്തും സ്വന്തം കുടുംബം അതിൽ തന്നിൽ നിന്നും അകന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിച്ചു. അദ്ദേഹം എനിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് തന്നെ അസത്യ പ്രചാരണങ്ങൾ കൊണ്ടാണ്. പച്ചക്കള്ളങ്ങൾ മാത്രം പറഞ്ഞും പ്രചരിപ്പിച്ചും അത് ജനങ്ങളെ അഭിനയിച്ച് വിശ്വസിപ്പിച്ചും അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എം മുകേഷിനെതിരെ അസത്യ പ്രചരണങ്ങൾ നടത്താനോ അദ്ദേഹത്തിന്റെ വസ്തുത വിരുദ്ധമായ പ്രചരണങ്ങൾക്ക് മറുപടി പറയാനോ ഞങ്ങൾ ശ്രമിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മേദുൽ ദേവിക പ്രതികരിക്കാതിരുന്നതും അവരുടെ കുടുംബ പ്രശ്നം UDF തെരഞ്ഞെടുപ്പ് ആയുധമാക്കാത്തതിലും ഒന്നും സ്ത്രീകളുടെ കഴിവുകേടല്ല എന്ന് മനസ്സിലാക്കാൻ എം മുകേഷിന് കഴിയാതെ പോയി. ഭാര്യ എന്ന നിലയിൽ എം മുകേഷിനെ അത്രത്തോളം സംരക്ഷിച്ച ഒരു വ്യക്തിയെയാണ് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് വാതൂരാതെ സംസാരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എം മുകേഷിന് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം. ബിന്ദു കൃഷ്ണ പോസ്റ്റിൽ പറയുന്നു.